നമ്മൾ നേരത്തെ പങ്കുവച്ചത് ഈ ആന എഴുന്നള്ളിപ്പുമൊക്കെയായി ബന്ധപ്പെട്ട് വിദഗ്ധ സമിതി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളെക്കുറിച്ചാണല്ലോ. സ്വാഭാവികമായിട്ടും അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരും. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്നത് ആന ഉടമകളുടെ ഒരു പ്രതികരണമാണ്. അവർ പറയുന്നു ഇങ്ങനെ ഈ ഒരു മാർഗനിർദ്ദേശങ്ങൾ അതൊട്ടും പ്രായോഗികമല്ല എന്നാണ് അവരുടെ പക്ഷം. ഉത്സവങ്ങളെ തകർക്കാനുള്ള ഗൂഢലക്ഷ്യം ഇതിന് പിന്നിലുണ്ട് എന്ന് സംശയിക്കുന്നു. വിദഗ്ധ സമിതിയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ ഓർഗനൈസിംഗ് സെക്രട്ടറിയായ മഹേഷ് മേനോന്റെ പ്രതികരണം. നാട്ടാനകളെ ഉത്സവങ്ങളിൽ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് കർശനമായ ഉപാധികളാണ് ഹൈക്കോടതി വിദഗ്ധ സമിതി ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആന ഉടമകൾക്കും ചിലത് പ്രതികരിക്കാനുണ്ട്. എന്താണ് ഈ റിപ്പോർട്ട് കണ്ടിരുന്നു, അതിൻ്റെ ഒരു ഉള്ളടക്കവും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളെങ്ങനെയാണ് അത് ബാധിക്കുക? ഞങ്ങളത് റിപ്പോർട്ട് കണ്ടിരുന്നു. ഇപ്പോൾ വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് ഈ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. കാരണം 2012 നാട്ടാന പരിപാലന ചട്ടത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലും തെറ്റാണെന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അത് നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ തൃശ്ശൂർ പൂരം പോലുള്ള പൂരങ്ങളിൽ ആനകളെ പങ്കെടുപ്പിക്കുന്ന ആ മീറ്റർ പറയുന്ന സമയത്ത് ഇത്ര മീറ്റർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നടപ്പിലാക്കാനായിട്ട് സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തോ മറ്റുള്ള ചില ഗൂഢലക്ഷ്യങ്ങൾ ഒരു പക്ഷേ കാണുമായിരിക്കാം. കാരണം പല NGOസും ഇവിടെ നമ്മുടെ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെല്ലാം ഇല്ലാതാകുന്ന രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും നടന്നു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, പ്രത്യേകിച്ച് ആന വിഷയത്തിൽ. അതുപോലെ തന്നെ നാട്ടാന പരിപാലന ചട്ടത്തിൽ പറയുന്നതാണ് ആനയുടെ കഴുത്തിലെ ചങ്ങലയിൽ ആനയുടെ നെയിം ബോർഡ് ഇടണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതുപോലും വാണിജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടി ആന ഉടമസ്ഥന്മാർക്ക് വാണിജ്യപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെ തെറ്റാണ്. ഇപ്പോൾ അപ്പോൾ അത് ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിലും കാണുന്ന ആളുകൾക്കാണെങ്കിലും അത് ഏതാണ് ആന എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ നെയിം ബോർഡ് ഉള്ളത്. അതുപോലും തെറ്റായിട്ടാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്, CCF ലെറ്റർ കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് പ്രായോഗികമല്ല എന്ന് തന്നെയാണ് പറയുന്നത്. റിപ്പോർട്ട് പ്രായോഗികമല്ല. അതായത് വസ്തുതകൾ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് ഈ റിപ്പോർട്ട് വന്നിട്ടുള്ളത്.